യുവ സംവിധായക നയന സൂര്യയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി സഹോദരൻ മധു പറഞ്ഞു. നയന സൂര്യയുടെ മരണം കഴിഞ്ഞ 3 വർഷം മുൻപ് നടന്ന മരണം കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് സ്വാഗതം ചെയ്തിരിക്കുകയാണ് സഹോദരൻ. സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന സ്വഭാവം നയനയ്ക്കില്ലായിരുന്നുവെന്നും കഴുത്തിലെ പാടുകൾ നയനയുടെ നഖം കൊണ്ടതാണെന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ മുറിവുകളാണെന്നും പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒക്കെയാണ് സഹോദരൻ പറയുന്നത്. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു പല കാര്യങ്ങളിലെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പോലീസെന്ന് പറഞ്ഞത്? പോലീസ് അന്ന് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഈ അസിക്സ് ഓഫീലിയെന്നുള്ള ഒരു മാരകത്തെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് ആ ലോകത്തിൻ്റെ സ്വഭാവം അതും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോലീസിനെ വേണ്ടെന്ന് വിശ്വസിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വേറെ ദുരൂഹതയില്ല എന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു മെസ്സേജ് എനിക്കത് പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ച് അതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് വെളിയിൽ പോകാറ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്കുമാർ. ഈ നയന സൂര്യയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നും കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചതാണ്. ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുടുംബം സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ് തങ്ങൾ വിശ്വസിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പുനർപരിശോധിക്കുകയും ചെയ്തില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ നയനയുടെ സുഹൃത്തുക്കളും മറ്റും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നപ്പോൾ അത് മാധ്യമ വാർത്തകളായപ്പോഴാണ് തങ്ങൾക്കും ഇതിനകത്ത് ആ ദുരൂഹതയെക്കുറിച്ച് ബോധ്യം വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം വേണം, പുനരന്വേഷണം വേണം എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇപ്പോൾ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അപ്പൊ അതിനെയാണ് ഈ സഹോദരൻ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഉദ്യോഗസ്ഥത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്നും കൂടി ഈ ബന്ധുക്കൾ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നയന സൂര്യയുടെ മരണത്തിൽ അസ്വാഭാവികതയും ദുരൂഹതയും ഉണ്ടെന്ന് ആ കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നയന സൂര്യയുടെ സഹോദരൻ ഇപ്പോൾ പ്രതികരിച്ചത്.